കുടുംബം. അവിടുത്തെ അച്ഛൻ, അയാളുടെ മകനും അയാളും അയാളുടെ അച്ഛനും അയാളുടെ അപ്പൂപ്പനും ചേർന്ന് കൊണ്ടിരിക്കുന്നത് 75 പേരെ. എന്നാൽ ഇവരാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇവർ നിരപരാധികളാണ്. ഇത് സീരിയൽ കില്ലർമാരുടെ കഥയൊന്നും അല്ല കേട്ടോ. ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെർബിയൻ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ്, ട്രെയിൻ ഡ്രൈവേഴ്സ് ഡയറി. റാഡോവിക് സംവിധാനം ചെയ്ത ചിത്രമാണ് ട്രെയിൻ ഡ്രൈവേഴ്സ് ഡയറി. ഞാൻ ഈ ചിത്രം കാണാനൊരു പ്രധാന കാരണം എന്താണെന്നറിയോ, എനിക്കെപ്പോഴും ഒരു കൗതുകമായി ട്രെയിൻ എങ്ങനെയാണ് ഓടിക്കുന്നത്, ട്രെയിനിന് സ്റ്റിയറിംഗ് ഉണ്ടോ, ഗിയർ ഉണ്ടോ, ബ്രേക്ക് എവിടാ, ചവിട്ടി നിർത്തുകയാണോ ചെയ്യുന്നത്, ട്രെയിൻ ബ്രേക്ക് ഇടുക എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് ഇരുന്ന് പോകുമ്പോൾ ഭയങ്കര ജെർക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ. ആ ജെർക്ക് അനുഭവപ്പെടുന്ന എന്തുകൊണ്ടാണ്, ബ്രേക്ക് ചവിട്ടുന്നതുകൊണ്ടാണോ, അതിൻ്റെ വേറെ വല്ല മെക്കാനിസമിനാണോ, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ജസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുമ്പോൾ ട്രെയിൻ ഇങ്ങനെ വരുമ്പോൾ അതിനകത്തൊരാൾ ഇരിക്കുന്നത് കാണാറുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നതായിട്ട് തോന്നാറുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കൗതുകം വെച്ചിട്ടാണ് ഈ സിനിമ കാണാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം കണ്ടപ്പോൾ തന്നെ ആ സിനിമ മുഴുനീളം ഞാൻ കാണുമെന്ന് എനിക്ക് ഉറപ്പായി. കാരണം അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫസ്റ്റ് ഫ്രെയിമാണ്. ഒരു റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ ക്യാമറ പോയി പോയി ആ ട്രെയിനിൻ്റെ അകത്തേക്ക് നോക്കി, ഞാൻ എന്തുകൊണ്ടോ എൻ്റെ പ്രിജുഡ്യൂസ് കൊണ്ടോ ഒക്കെ ആയിരിക്കും എപ്പോഴും ഒരു ട്രെയിൻ ഡ്രൈവർ എന്ന് വിചാരിക്കുമ്പോൾ, ലോക്കോ പൈലറ്റ് എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഗ്രീസൊക്കെ പറ്റി, ഇങ്ങനെ ഭയങ്കര അധ്വാനമുള്ള എന്തോ ജോലി, ട്രെയിനല്ലേ ഓടിക്കുന്നത്, ഗ്രീസൊക്കെ പറ്റി, യൂണിഫോം ഒക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഈ ഷോട്ടിൽ ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ നിന്ന് ട്രെയിനിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനകത്ത് ഭയങ്കര ഭംഗിയുള്ള ഒരു സുന്ദരം ക്യൂട്ട് അപ്പൂപ്പൻ വെള്ളം മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നതാണ്. അത് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഈ സിനിമ ഞാൻ കാണുന്നത്, കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഷോട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ഇദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്നറിയോ, ഇദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോവാണ്. ട്രെയിൻ ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുമ്പോൾ അയാൾക്കൊരു ഭയങ്കര റെക്കോർഡുണ്ട് അയാളുടെ പേരിൽ. 25 പേരെ അദ്ദേഹം ട്രെയിൻ ഇടിച്ച് കൊന്നിട്ടുണ്ട്. പക്ഷേ ലോക്കോ പൈലറ്റുമാരുടെ പ്രശ്നം കൊണ്ടല്ല ഇവരൊന്നും മരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ശിക്ഷിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ ഓരോ മരണവും അവർ കൺമുമ്പിൽ കാണുന്നതാണ്. അതായത് ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വരുന്നതും, ചിലപ്പോൾ ഈ ലെവൽ ക്രോസിങ്ങിലൊക്കെ ഗേറ്റ് ഒന്നും ഇല്ലെങ്കിൽ ആളുകൾ ചിലപ്പം കള്ളും കുടിച്ച് ബോധമില്ലാതെ ലക്കില്ലാതെ വണ്ടി ഓടിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് കയറ്റുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധത്തിൽ അവിടെ വന്ന് പെട്ടുപോകുന്നതാകാം. ഇങ്ങനെ ഓരോ അപകടവും കൺമുന്നിൽ, ആ ഒരു നിമിഷത്തേക്കല്ല, കുറച്ച് ദൂരെ 100-150 മീറ്റർ പിന്നിൽ നിന്ന് തന്നെ ട്രെയിൻ ഡ്രൈവർക്ക് കാണാൻ പറ്റും രാത്രിയാണെങ്കിൽ പോലും. പക്ഷേ ഒരു നല്ല സ്പീഡിൽ 90-100 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ നിർത്തണമെങ്കിൽ ഒരു 700 മീറ്ററെങ്കിലും സഞ്ചരിച്ച ശേഷം ഈ ട്രെയിൻ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പിൽ ഒരാൾ മരിക്കാൻ പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് കണ്ടാൽ പോലും എത്ര ബ്രേക്ക് അടിച്ചാലും എത്ര ഹോൺ അടിച്ചാലും ഈ ട്രെയിനിൻ്റെ കൺട്രോൾ ഇവരുടെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ ഇവരല്ല ഇതിൻ്റെ ഒന്നും ഉത്തരവാദികൾ. പക്ഷേ ഈ മരണങ്ങൾ കൺമുന്നിൽ കാണുന്നതിൻ്റെ, ശരീരം ചിന്നിച്ചിതറി പോകുന്നതിൻ്റെ, ശരീരഭാഗങ്ങൾ ട്രെയിനിൻ്റെ ഗ്ലാസ്സിലും മറ്റും വന്ന് ഇടിക്കുന്നത് ദിവസവും കണ്ട് കണ്ട് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവരായിരിക്കും ഇവർ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തെ ഓരോ ആക്സിഡൻറ്റ് കഴിയുമ്പോഴും കൗൺസിൽ ചെയ്യാൻ ആൾ വരും. ഈ ഇന്ത്യയിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സെർബിയയിലെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. കൗൺസിൽ ചെയ്യാൻ ആൾ വരും, രണ്ട് സൈക്കോളജിസ്റ്റുകൾ വന്ന് മാന്യന്മാരായിട്ട് വന്നിരുന്ന് ഇയാളുടെ ഈ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തോ പറ്റും, ഇയാളിങ്ങനെ പറയും, ആ തലയുടെ ഒരു ഭാഗം വന്ന് ആ വിൻഷീൽഡ് മിററില്ലേ ആ ട്രെയിനിൻ്റെ, ആ അവിടെ വന്നിരുന്നു, ഒരു കൈ ഇങ്ങനെ തെറിച്ച് വന്നു, ഗ്രോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ സൈക്കോളജിസ്റ്റുകൾക്ക് ഓക്കാനും വന്ന് അവർക്ക് ഭ്രാന്ത് പിടിച്ച് അവർ കാർക്കൊണ്ട് ഓടും. അതാണ് അവസ്ഥ. അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ചില സമയത്ത് ഈ സിനിമയിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട്, ഞാനൊരു ട്രെയിനിൻ്റെ തന്നെ പുറകിൽ ചെന്ന് അടിച്ചേ, ആ ബോഗിലുണ്ടായിരുന്ന മുഴുവൻ പേരെയാണ് മരിച്ചു പോയത് എന്നാണ്. അപ്പോൾ ആ അത്രയും പേരുടെയും മരണത്തിന് ഉത്തരവാദി ഒരു 60 പേര് ഉണ്ടെന്ന് വെച്ചോ ആ ട്രെയിനിൽ, അത്രയും പേരുടെയും മരണത്തിന് ഉത്തരവാദി ഒരർത്ഥത്തിൽ താനാണോ എന്ന് ഇവർക്കൊരു സംശയമുണ്ടാകും. പക്ഷേ ഒരു കാരണവശാൽ ഇവരുടെ കയ്യിലല്ല ഇതൊന്നും, അതുകൊണ്ട് തന്നെ അവരെ കുറ്റക്കാരായി കാണാറുമില്ല. അപ്പോൾ നമ്മുടെ നായകൻ ഇലിയയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇലിയ ഒരു ദിവസം ട്രെയിൻ ഓടിച്ചു പോകുമ്പോൾ ഒരു കൊച്ചുകുട്ടി റെയിൽവേ പാളത്തിൽ കൂടെ നടന്നു പോകുന്നു. ആ അവനെ രക്ഷിക്കാൻ വേണ്ടി ഇലിയ ബ്രേക്ക് ചവിട്ടുന്നു, അവൻ്റെ തൊട്ട് മുമ്പിൽ വെച്ച് ട്രെയിൻ എന്തുകൊണ്ടോ നിൽക്കുന്നു, രക്ഷപ്പെട്ടു. ആ കുട്ടിയെ സീമ, അവനെ ഇലിയ എടുത്തു വളർത്തുന്നു. അവൻ വലുതായപ്പോഴോ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ട്രെയിൻ ഡ്രൈവറാകണമെന്നാണ്. പക്ഷേ തൻ്റെ ദുരനുഭവങ്ങളുടെ ഒരു വെളിച്ചത്തിൽ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. ഇലിയ സീമയെ മറ്റൊരു ജോലിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സീമ ഉറച്ചു തന്നെയാണ്.
അങ്ങനെ ഒടുവിൽ സീമ ട്രെയിൻ ഡ്രൈവർ ആവുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങളും ഇലിയയുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന സംഘർഷങ്ങളും എല്ലാം കൂടെ ചേർത്താണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇലിയയ്ക്ക് ഈ ഒരുപാട് മരണങ്ങൾ മുന്നിൽ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാവാം ചില ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. ഇലിയയുടെ ഗേൾ ഫ്രണ്ട് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വുമണാണ്. അവർ സ്വന്തം ട്രെയിൻ ഇടിച്ചല്ല, താൻ ട്രെയിൻ ഓടിച്ച് വരുമ്പോൾ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റൊരു ട്രെയിൻ വന്ന് ഇടിച്ച് മരിക്കുന്ന രംഗം നേരിൽ കാണേണ്ടി വന്ന ഇലിയ. ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഇലിയയ്ക്ക് ഉണ്ടാകുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരുന്നത് ഇലിയയ്ക്ക് തോന്നുന്നു. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമായും സീമ ഈ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം, പിന്നെ സീമയ്ക്ക് തന്നെ. സീമ 6-7 മാസം ട്രെയിൻ ഓടിച്ചിട്ടും ആരും അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പോഴും സീമയ്ക്ക് പ്രത്യേക തരം മാനസികാവസ്ഥ വന്ന് സീമ കൈവിട്ടു പോകുമോ എന്നൊരു അവസ്ഥ വരെ എത്തുന്നു. അത്രയ്ക്ക് അധികം മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു ജോലിയാണിത്. എന്തുകൊണ്ടാണ് സീമയ്ക്ക് ആ മാനസിക സംഘർഷം ഉണ്ടാകുന്നതെന്ന് സിനിമ കണ്ടു നോക്കിയാൽ കാണാം. വളരെ എന്താ പറയുക, വളരെ ക്വയറ്റായിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണല്ലോ ഈ ട്രെയിൻ ഓടിക്കുന്നതും ലോക്കോ പൈലറ്റുമാരുടെ ജീവിതവും അവരുടെ മാനസികാവസ്ഥയും. നമ്മൾ ഇതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിൻ ആക്സിഡൻ്റ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഈ ലോക്കോ പൈലറ്റിൻ്റെ കാര്യം ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഇത് നേരിൽ കാണേണ്ടി വരുമല്ലോ. അമൃത്സറിലൊരു അപകടമൊക്കെ 2 വർഷം മുന്നേ നടന്നിട്ട് 10-60 പേരൊക്കെയാണ് കൊല്ലപ്പെട്ടത്. അന്ന് ആ ലോക്കോ പൈലറ്റ് വലിയ വിവാദമൊക്കെ ആയിരുന്നു. ഇവരുടെ ഈ മാനസികാവസ്ഥ എന്താകും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ സിനിമ കണ്ടപ്പോഴാണ്. വലിയൊരു ഐ ഓപ്പണറായിരുന്നു. എന്തായാലും ഇലിയയുടെയും സീമയുടെയും കഥ എല്ലാവരും കാണണം. നല്ല രസമുള്ള സ്മൂത്തായിട്ട് പോകുന്നൊരു മൂവിയാണ്. നല്ല ക്യൂട്ടൊരു അപ്പൂപ്പനും അയാളുടെ ഒരു മോനും, നല്ല അഭിനയമാണ് കേട്ടോ എല്ലാവരും. സെർബിയയിൽ നിന്ന് ഓസ്കർ നോമിനേഷന് വേണ്ടി മികച്ച വിദേശ ഭാഷ ചിത്രത്തിൻ്റെ കാറ്റഗറിയിൽ സെർബിയയിൽ നിന്ന് ഈ സിനിമ അയച്ചിരുന്നു. നോമിനേഷൻ തന്നെ കിട്ടിയിരുന്നില്ല, പക്ഷേ നല്ലൊരു സിനിമയാണ്, കാണേണ്ട ഒരു സിനിമയാണ്. ട്രെയിൻ ഓടിക്കുന്നതിൻ്റെ ചില ചില ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് അറിയാൻ കൂടി വേണ്ടിയും ഈ സിനിമ കാണണം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കൊള്ളാലോ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ചിലരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. ഞാൻ പറയാതെ തന്നെ എൻ്റെ പുതിയ വീഡിയോ വന്ന കാര്യം അറിയാമല്ലോ. അപ്പോൾ ഓഫ് ബീറ്റ് തുടർന്നും കാണുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരും വരെ ബൈ.